നമ്മുടെ ജീവിതത്തിലെ വീഴ്ചകൾ ഈശോയെ സ്വീകരിക്കുന്നതിന് നമ്മൾ പ്രസാദമാണല്ലോ. നമ്മുടെ പാപങ്ങൾ നമുക്ക് ഈശോയോട് ഐക്യപ്പെടുന്നതിന് തടസ്സമാണല്ലോ. കരങ്ങൾ കൂട്ടി തികഞ്ഞ നിശബ്ദതയിൽ കണ്ണുകളടച്ച് ഈശോയെ നമ്മെ തന്നെ നമുക്ക് കണ്ടെത്താം. നമ്മുടെ പാപാവസ്ഥകളിൽ നമുക്ക് കണ്ടെത്താം. നമ്മിലെ പാപങ്ങളിൽ നിന്നെല്ലാം പുറത്തേക്ക് കടക്കാൻ ആവശ്യമായ പശ്ചാത്താപത്തോടെ ഈശോയുടെ സന്നിധിയിൽ നമുക്ക് ഈ സമയം വ്യാപരിക്കാം. നമ്മുടെ പാപങ്ങളെ കുറിച്ച് ന്യായീകരിക്കാതെ കർത്താവിന്റെ മുമ്പിൽ പൂർണ്ണമായും നമ്മെ തന്നെ എല്ലാവരെയും അവിടുത്തെ മുമ്പിൽ ന്യായീകരണങ്ങളൊന്നും കൂടാതെ നമുക്ക് നമ്മെ തന്നെ തുറന്നു വയ്ക്കാം. കർത്താവെ, നീ എന്നെ കാണുന്നു. കർത്താവെ, നീ എന്നെ അറിയുന്നു. എന്നിലെ കപടതകൾ നീ കാണുന്നു, നീ അറിയുന്നു. എന്നിലെ വക്രതകൾ നീ കാണുന്നു, നീ അറിയുന്നു. ഈശോയെ, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാതെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുകയില്ല എന്ന് തിരുവചനത്തിലൂടെ ഓർമ്മപ്പെടുത്തിയത് എന്റെ ഹൃദയത്തിൽ അങ്ങനെപ്പെടുത്തണമേ. അങ്ങയിൽ മാത്രം എന്റെ ജീവിതത്തിന്റെ ആശ്രയവും ബലവും ഞാൻ ലഭിക്കുമ്പോൾ എന്റെ സഹോദരങ്ങളിൽ നിന്ന്, എന്റെ പ്രിയപ്പെട്ടവരിൽ നിന്ന്, എന്റെ മക്കളിൽ നിന്ന്, എന്റെ ജീവിത പങ്കാളിയിൽ നിന്ന്, എന്റെ അയൽവാസിയിൽ നിന്ന് ഞാൻ അകലുമ്പോൾ ദൈവമേ, ഞാൻ അകലുന്നത് തന്നെയാണ്, അകലുന്നത് എന്ന തിരിച്ചറിവ് എനിക്കുണ്ടാകേണ്ടതല്ലേ. കർത്താവേ, എനിക്ക് എന്റെ കൂടെ ദൈവമുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ എന്റെ ദൈവത്തിന്റേതാണ് എന്ന് പറഞ്ഞ് എന്റെ ദൈവത്തിന്റെ ഭാഗമായി എന്റെ സഹോദരങ്ങളെ ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായ ദൈവിക കൂട്ടായിരിക്കെ ഒരിക്കലും യോജിക്കുന്നില്ല എന്നുള്ള തിരിച്ചറിവോടെ കർത്താവിന്റെ ബന്ധങ്ങളെ ഞാനൊന്ന് ഈ സമയം പരിശോധിക്കട്ടെ. നമുക്കിരിക്കാൻ പ്രിയമുള്ളവരെ, സ്വസ്ഥാനങ്ങളിൽ ശാന്തമായിരുന്നു നമ്മളുടെ ഓരോരുത്തരുടെയും വ്യക്തിബന്ധങ്ങൾ കർത്തൃസന്നിധിയിൽ നമുക്ക് പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കാം. ഈശോയിൽ ലഭിക്കപ്പെടാൻ സഹോദരങ്ങളോടുള്ള നമ്മുടെ ഭിന്നതയും വെറുപ്പും നമുക്ക് തടസ്സമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിന്റെ ജനനത്തിനായി ഒരുങ്ങുന്ന നമുക്ക് നമ്മുടെ കർത്താവിനെ സ്വന്തമാക്കാൻ നമ്മുടെ കൂടെയുള്ള നമ്മുടെ സഹോദരങ്ങളെയും നമ്മുടെ കൂടെ നിർത്തേണ്ടതുണ്ട് എന്ന ആ തിരിച്ചറിവ് ഈ സമയം നമ്മെ അനുരഞ്ജനത്തിലേക്കും പുനരൈക്യത്തിലേക്കും നമ്മെ എത്തിക്കട്ടെ. നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധമായ സാന്നിധ്യത്തിൽ നമ്മൾ കുറവുകളെ പരിശോധിക്കുമ്പോൾ അവിടുത്തെ പരിശുദ്ധാത്മാവ് നമ്മുടെ കുറവുകളെ പരിഹരിക്കുവാൻ തക്ക വിധത്തിലുള്ള ആത്മശക്തി കൊണ്ട് നമ്മെ ഓരോരുത്തരെയും നിറയ്ക്കുന്നുണ്ട് എന്ന കാര്യം നമുക്കോർക്കാം. എന്റെ കർത്താവെ, അങ്ങയെ സ്വന്തമാക്കാൻ അങ്ങ് അങ്ങയുടെ സ്നേഹത്തിൽ ഞാൻ നിറയാം. അങ്ങനെ നൽകിയിട്ടുള്ള എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ സഹോദരങ്ങൾ, എന്റെ ചുറ്റുമുള്ള എല്ലാ മനുഷ്യരെയും ഞാൻ അങ്ങയെപ്പോലെ സ്വീകരിക്കേണ്ടതുണ്ട് എന്ന ആ തിരിച്ചറിവ് എന്നിൽ വലിയ ഐക്യത്തിന്റെ അടികളികൾ ഉയർത്താൻ കാരണമാക്കണമേ. പരിശുദ്ധാത്മാവേ, ഈ അനിതാപ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ദൈവനാമത്തിൽ ഐക്യപ്പെടുത്തണമേ. വെറുപ്പിന്റെയും വൈരാഗ്യത്തിന്റെയും നീരസത്തിന്റെയും ശത്രുതയുടെയുമായ എല്ലാ പൈശാചിക ശക്തിയുടെ പ്രകടനങ്ങൾ കർത്താവെ, ഈ അനിതാവശ്യത്തോട്ടിയിലായിരിക്കുന്ന എല്ലാ മക്കളിൽ നിന്നും അവ നീക്കം ചെയ്യണമേ എന്ന് സഭയുടെ നാമത്തിൽ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സ്നേഹം മാംസം ധരിച്ചതാണല്ലോ ഓ ദൈവമേ, അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തു. ആ സ്നേഹത്തിന്റെ തിരുനാൾ
ക്രിസ്തു സഹായങ്ങളാൽ ജീവിക്കുമ്പോൾ ആ സ്നേഹം ഞങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ സാക്ഷ്യമാക്കി മാറ്റുമ്പോഴേ ഈ ക്രിസ്തുമസ് എൻ്റെ ജീവിതത്തിൽ വിലയുള്ളതായി തീരുന്നത്. പ്രതികാര മനോഭാവങ്ങൾ എൻ്റെയും ഈ സമൂഹത്തിലുള്ള സകല സഹോദരങ്ങളുടെയും മനസ്സുകളിൽ നിന്ന് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകാൻ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്നേഹം നിറയ്ക്കണേ. ഇരുകരങ്ങളും ഇടർത്തി യാചനാമവും പിടിച്ച് സ്നേഹത്തിൻ്റെ ആഘോഷമായ ക്രിസ്തുമസ് എന്റേതായി മാറാൻ തക്ക വിധത്തിൽ എന്നെ ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കണേ എന്ന് നമുക്കൊരിടത്തും പ്രാർത്ഥിക്കാം. ഈശോ നമുക്ക് കൽപ്പനകൾ പാലിക്കുവാനുള്ള നിർദ്ദേശങ്ങൾ തിരുവചനത്തിലൂടെ നൽകുന്നു. കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കുക. ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവകൽപ്പനകളുടെ സംഗ്രഹം സ്നേഹമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ദൈവസ്നേഹവും സഹോദര സ്നേഹവും അതിൻ്റെ പൂർത്തീകരണം ദൈവകൽപ്പനകളുടെ ആ കൃപഘടത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് ദൈവമേ, ഈ സമയം സ്നേഹത്തിൽ എൻ്റെ ജീവിതത്തിൽ നിറയ്ക്കാം. സ്നേഹത്തിൽ ദൈവസ്നേഹത്തിൽ എൻ്റെ ജീവിതത്തിൽ പൊതിയാണ് ഞാൻ ആഗ്രഹിച്ച അങ്ങയുടെ തിരുസന്നിധിയിൽ യാചിക്കുമ്പോൾ ദൈവസ്നേഹത്തിനും സഹോദര സ്നേഹത്തിനെതിരായി ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളെയും ഓർത്ത് ഞാൻ അനുഭവിക്കേണ്ടിയിരിക്കുന്നു എന്ന് അങ്ങനെ ബോധ്യപ്പെടുത്തുന്നുണ്ടല്ലോ. കർത്താവെ, എന്നോട് നോക്കണമേ. കർത്താവെ, എന്നോട് ക്ഷമിക്കണമേ. പ്രിയമുള്ളവരെ, യാചനാമവും പിടിച്ച് കർത്തൃസന്നിധി പാപബോധത്തോടെ നമുക്കായിരിക്കും. എല്ലാ പാപങ്ങളും കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് വ്യക്തിപരമായി നിശബ്ദതയിൽ ഏറ്റുപറഞ്ഞു നമ്മുടെ പാപങ്ങൾ ഓർമ്മപ്പെടുത്തി തരണമേ എന്ന് നമുക്ക് അവിടത്തോട് യാചിക്കാം. ചെയ്തു പോയ പാപങ്ങൾ പോലും ഓർക്കാൻ ശേഷിയില്ലാത്ത അധമന്മാരാണ് നമ്മൾ ഓർമ്മിച്ചിരുന്നത് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കെടുത്തിയോടിലേക്ക് പറയാം. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നത് പോലും നമ്മുടെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവാണ്. ചെയ്തത് തെറ്റാണെന്ന് ഓർക്കുമ്പോൾ അതേക്കുറിച്ച് അനുഭവിക്കാനുള്ള പാപബോധം പശ്ചാത്താപ ഹൃദയം നമുക്ക് അനുവദിക്കേണ്ടത് നമ്മുടെ കർത്താവാണ്. പാപങ്ങളെ കുറിച്ച് അകന്നിരിക്കാൻ ധിക്കാരമായ മനോഭാവത്തോടെ നോക്കിക്കാണാൻ എൻ്റെ കർത്താവേ എൻ്റെ വ്യക്തി ജീവിതത്തിന് ഇടവരാതിരിക്കട്ടെ. എൻ്റെ കഠോരമായ പാപാവസ്ഥകളിൽ നിന്ന് മാംസമായ ഹൃദയത്തിൻ്റെ പുണ്യപ്പെട്ട അവസ്ഥയിലേക്ക് എൻ്റെ ഹൃദയത്തെ ഉയർത്തിക്കൊണ്ടുവരുവാൻ തക്കവിധം കർത്താവേ പാപബോധവും പശ്ചാത്താപവും എനിക്ക് തരണം. കരങ്ങൾ കൂപ്പി നമുക്ക് ആത്മാർത്ഥമായി പാപബോധത്തിന് വേണ്ടി പശ്ചാത്താപത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് ഗായിക സംഘത്തോടൊപ്പം പാപബോധത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം.
ഉണർവോടെ പ്രാർത്ഥിക്കാം. Yeah.
കർത്താവേ ഞാൻ പാപിയാണ്, ചുങ്കക്കാരൻ, ദൈവത്തിരുസന്നിധിയിൽ എരിവിലൂടെയേക്ക് മടങ്ങുകയും എന്റെ തന്നെ വലുതാക്കി പറയാൻ എന്റെ ദൈവത്തിന്റെ മുൻപിൽ എനിക്ക് ഒന്നുമില്ലല്ലോ. ഞാൻ നിസ്സാരനാണ് ദൈവമേ. എത്രയോ പ്രാവശ്യം മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ അനുഭവിച്ചു അങ്ങ് തന്നതല്ലാത്ത എന്താണ് എനിക്കുള്ളത്, എല്ലാം അങ്ങയുടെ ദാനമാണെന്നിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ ഞാൻ എത്രയോ തവണ എന്റെ സഹോദരങ്ങളുടെ മുമ്പിൽ നിങ്ങളും കാണിച്ചു. കർത്താവേ എളിമപ്പെടുത്തണമേ, എന്റെ സത്യസ്ഥിതിയിലേക്ക് എന്റെ ജീവിതത്തെ തിരിച്ചു കൊണ്ടുവരണമേ. എന്റെ വലിപ്പം മറ്റുള്ളവരെ കാണിക്കാൻ ഞാൻ എത്രയോ തവണ നിങ്ങളും ഭാവിച്ചു. തെറ്റായ അറിവുകൾ മറ്റുള്ളവർക്ക് നൽകി മറ്റുള്ളവരെ എത്രയോ തവണ തെറ്റിദ്ധരിപ്പിച്ചു. മറ്റുള്ളവരെ അസത്യത്തിൽ കൊണ്ടുവരുവാൻ തക്ക വിധം ഞാൻ എത്രയോ പ്രാവശ്യം ഇടപെട്ടു. കർത്താവേ എല്ലാവരേക്ക് പറയുന്നു, ഞാൻ അങ്ങയുടെ മുമ്പിൽ എളിമപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ തീരുമാനത്തോടെ സംബന്ധിക്കുന്നത്. കർത്താവേ എന്റെ ഹൃദയത്തിൽ ഞാൻ അങ്ങേക്ക് വേണ്ടി തുറക്കുന്നു. ഞാൻ അടച്ചുവെച്ച വാതിലും ഞാൻ അങ്ങേക്ക് വേണ്ടി തുറക്കുന്നു. അങ്ങ് വഴിപാടിന് പുസ്തകത്തിന് എന്നെ ഓർമ്മപ്പെടുത്തുന്നെങ്കിൽ ഞാൻ നിന്റെ ഹൃദയമാകുന്ന വാതിലിൽ മുട്ടുന്നു. നീ എനിക്കായി നിന്റെ ഹൃദയമാകും തുറന്നാൽ ഞാൻ നിന്റെ അകത്തേക്ക് വരും. കർത്താവേ ആ സുന്ദര സുദിനം ക്രിസ്തുമസ് ദിനത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങന്റെ ഹൃദയത്തിൽ വസിക്കണം. ചിന്തയിലും ഓർമ്മയിലും മാത്രം അങ്ങ് വസിച്ചാൽ പോലെ സജീവ സാന്നിധ്യമായി അങ്ങന്റെ ഹൃദയത്തിൽ എന്റെ ശരീരത്തിൽ അങ്ങ് കുടികൊള്ളണം. കർത്താവേ എന്നെ ഒരുക്കണം. അങ്ങയെ ലയിക്കാൻ, അങ്ങയെ സ്വീകരിക്കാൻ, അങ്ങായി മാറാൻ അങ്ങനെ ഒരുക്കണമേ. എന്നിൽ നിന്ന് സ്നേഹത്തിന്റെ ചിന്തകൾ ഉണ്ടാകട്ടെ, എന്നിൽ നിന്ന് സ്നേഹത്തിന്റെ പ്രവൃത്തികൾ ഉണ്ടാകട്ടെ, എന്നിൽ നിന്ന് സ്നേഹത്തിന്റെ സമീപനം ഉണ്ടാകട്ടെ. മറ്റുള്ളവരെ അളക്കുന്ന എന്റെ മനസ്സിന്റെ അളവ് കർത്താവേ അങ്ങാകണമേ. എത്ര കഷ്ടപ്പെട്ടാലും എത്ര ധ്യാനം സഹിച്ചാലും എന്റെ കൂടെയുള്ളവരെ ഉൾക്കൊള്ളാൻ എന്നെ അങ്ങ് പഠിപ്പിക്കണമേ. എനിക്കറിയാം അങ്ങയുടെ ഹൃദയത്തിൽ എനിക്കും പാപികളായ ലോകത്തെ എല്ലാം രക്ഷപ്പെടുന്നുണ്ടെന്ന്. പക്ഷേ മറ്റൊരു കാര്യം ഞാൻ തിരിച്ചറിയുന്നുണ്ട്, എന്നിൽ ഞാൻ അധികം ആളുകൾക്ക് സ്ഥാനം കൊടുക്കുന്നില്ല, അവസരം കൊടുക്കുന്നില്ല. പലരെയും ഞാൻ മാറ്റി നിർത്തുന്നുണ്ട്, പലരെയും എന്നിൽ നിന്ന് അകറ്റി നിർത്തിയിട്ടുണ്ട്. കർത്താവേ അത് ക്രിസ്തുമസ് അല്ലല്ലോ. ക്രിസ്തുമസ് ഈശോയിൽ ഒന്നാകുന്ന, ഈശോയിൽ പ്രശോഭിക്കുന്ന, ഈശോയായി രൂപാന്തരപ്പെടുന്ന ഒരു ദിനത്തിന്റെ ആചരണമാണല്ലോ. അതിനായി ഞങ്ങളെല്ലാം അങ്ങയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കാൻ വായിച്ചു കളയാൻ പോവുകയാണ്. യെശയ്യാവിന്റെ പുസ്തകത്തിൽ നിന്നുള്ള തിരുവചന ഭാഗമാണ് നമ്മൾ തിരുവചനം വായിച്ചു കേൾക്കുന്നതിനായിട്ട് എടുത്തിരിക്കുന്നത്. വചനമാസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന തിരുവചന ഭാഗമാണ് ക്രിസ്തുമസ് ദിനത്തിൽ ഈശോയുടെ ഇറങ്ങി തിരുസഭ ഉദ്ഘോഷിക്കുന്നതിനായി, പ്രഖ്യാപിക്കുന്നതിനായി സുവിശേഷത്തിൽ നിന്ന് വെളുത്തിട്ടുള്ളത്. അതേപോലെയുള്ളവരെ, വചനം മാംസമായി മനുഷ്യരൂപമായിരുന്നു യേശു ക്രിസ്തു.
ക്രിസ്തുമസിൽ അതിൻ്റെ ഒരുക്കത്തിൽ തിരുവചനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ദൈവത്തിൻ്റെ വചനമാണ് എന്നെയും നിന്നെയും ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്നത്, ക്രിസ്തുവിലേക്ക് ഐക്യപ്പെടുത്തുന്നത്, ക്രിസ്തുവിലേക്ക് എൻ്റെ വ്യക്തിജീവിതത്തെ അനുരൂപപ്പെടുത്തുവാൻ എന്നെ പ്രാപ്തമാക്കുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40:19-27 നമുക്ക് പ്രത്യാശയോടുകൂടി നമുക്ക് വായിച്ച് കേൾക്കാം. യാക്കോബേ, ഇസ്രായേൽ, എൻ്റെ വഴികൾ കർത്താവിൽ നിന്ന് മറന്നിരിക്കുന്നു, എൻ്റെ അവകാശം ദൈവം കണക്കിലെടുക്കുന്നില്ലായെന്ന് നീ പരാതി പറയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്കറിഞ്ഞുകൂടെ, നിങ്ങൾ കേട്ടിട്ടില്ലേ? കർത്താവ് നിത്യനായ ദൈവവും ഭൂമി മുഴുവൻ്റെയും സൃഷ്ടാവുമാണ്. അവിടുന്ന് ക്ഷീണിക്കുകയോ തളരുകയോ ഇല്ല. തളർന്നവനെ അവിടുന്ന് ബലം നൽകുന്നു. തളർന്നവനെ അവിടുന്ന് ബലം നൽകുന്നു. ദൈവമേ, ഈ വചനം മാംസരൂപത്തിലായിരിക്കുന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്കും അങ്ങ് അഭിഷേകമയച്ച്, ഈ വചനത്തിൻ്റെ അഭിഷേകമയച്ച് ഓരോരുത്തരെയും പുനരുദ്ധരിക്കണമേ. വീണ്ടും അവനെ നമുക്ക് ശ്രമിക്കാം. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു. ദുർബലനെ ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. ചെറുപ്പക്കാർ ശക്തിയേറ്റുക. അതേപോലെയുള്ളവരെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകളി ചെയ്യും. അവർ കഴുകന്മാരെ പോലെ ചിറകളി ചെയ്യും. അവരോടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാലും തളരുകയില്ല. പ്രിയമുള്ളവരെ, മനുഷ്യജീവിതത്തിൽ കരുത്തുള്ള പ്രായമാണ് നമ്മുടെ യൗവനം. യൗവനകാലത്ത് പോലും ക്ഷീണിച്ചാൽ പോലും കർത്താവ് തരുന്ന വാഗ്ദാനം, അവിടെ നിന്ന് നൽകുന്ന ഉറപ്പം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് രേഖപ്പെടുത്താം. അവിടുന്ന് പറയുന്നു, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. പാപം മൂലം യേശു ക്രിസ്തുവിന് തകർന്നത് മൂലം ശക്തി ചോർന്നു പോയ ദൈവമക്കൾ അവിടെ നില ആശ്രയിക്കുന്നില്ല. ദൈവമക്കളും അവിടെ നില ശക്തി പ്രദാനം ചെയ്യുന്നു. അത് ശരീരത്തിലേക്ക്, മനസ്സിലേക്ക്, ആത്മാവിലേക്ക്, ബുദ്ധിയിലേക്ക്, വൈകാരികതയിലേക്ക് ആ ശക്തി അവിടെ നിന്ന് ഇതാ ധാരാളമായി വർഷിക്കുന്നു. ആശ്രയിക്കാൻ നമ്മളെ നമ്മുടെ കർത്താവായ ദൈവത്തിൽ, നമ്മുടെ കർത്താവായ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. എന്നിൽ തന്നെ ആശ്രയിച്ചതിൻ്റെ പേരിൽ, മറ്റ് വ്യക്തികൾ ആശ്രയിച്ചതിൻ്റെ പേരിൽ ശക്തി ചോർന്നു പോയവരാണ് നമ്മൾ ഓരോരുത്തർ എന്നോർക്കുന്നത്. പുൽക്കൂട് മുതൽ ആരംഭിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ജീവിതം നമുക്ക് ധ്യാനിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും എല്ലാ സമയങ്ങളിലും നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് സഹിച്ചതല്ലാത്ത എന്ത് സഹനമാണ് എന്നിലും നെല്ലിലും ഈ കാലയളവിൽ ഉണ്ടായിട്ടുള്ളത്? സഹനദാസനായ യേശു ക്രിസ്തു സഹിച്ചതല്ലാത്ത
ഏതു സഹജമാണ് മനുഷ്യനെ ഭൂമിയിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. നമ്മൾ ചിലപ്പോഴൊക്കെ മറ്റുള്ളവർ വേദനകൾ പങ്കുവയ്ക്കുമ്പോൾ പറയാമെങ്കിൽ ഈ വേദനയേക്കാൾ എത്രയോ കഠോരമായ വേദനകളിലൂടെയാണ് എന്റെ ജീവിതം കടന്നു പോയിട്ടുള്ളത്. അത് അത്തരം അനുഭവങ്ങൾ ഞാൻ സഹിച്ചത് നമ്മുടെ ഉദരത്തിൽ പലപ്പോഴും മറ്റുള്ളവരോട് പങ്കുവെച്ചിട്ടില്ലേ? അതെ, എന്റെ കർത്താവ് എന്നേക്കാൾ സകലശീലം ജീവിതത്തിൽ പ്രകടമാക്കിയവരാണ്. മരണം വരെ കർത്താവ് സഹിച്ചു, പുൽക്കൂടുതൊക്ക് കർത്താവ് സഹിച്ചു, ഇളം പയ്യനായിരിക്കേ കർത്താവ് അനുഭവിക്കാത്ത ദുരനുഭവങ്ങളില്ല. എന്നിട്ടും കർത്താവ് അതെല്ലാം സഹിച്ചു. എനിക്കുണ്ടായ സഹനങ്ങളെക്കാൾ എത്രയോ വലിയ സഹനങ്ങൾ എന്റെ കർത്താവ് ഏറ്റെടുത്തിട്ടുണ്ട്. എനിക്ക് കിട്ടിയ സംരക്ഷണങ്ങൾ ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് ലജ്ജ തോന്നുന്നു. എന്റെ കർത്താവിന് ജനിക്കാൻ പോലും ഇവിടെ കിട്ടിയില്ല. എന്റെ മാതാപിതാക്കൾ എത്രയോ സുരക്ഷിതമായ സ്ഥലവും സാഹചര്യവുമാണ് എനിക്ക് വേണ്ടി ഒരുക്കി തന്നത്. ഈശോയുടെ മാതാപിതാക്കൾക്ക് തന്നെ കഴിഞ്ഞില്ല. ആ കാര്യത്തിൽ ആ മാതാപിതാക്കൾ ദുർബലരാണ്. പക്ഷേ സഹനമാണ് ജീവിതത്തിൽ മനുഷ്യനെ എടുക്കുന്ന ക്രിസ്തുവിനെ പ്രതിയെടുക്കുന്ന ത്യാഗങ്ങളാണ് ആ മനുഷ്യനെ ബലമുള്ളതാക്കി നൽകുന്നത്. ലോകം മുഴുവൻ തള്ളി പറഞ്ഞാലും, ലോകം മുഴുവൻ കുറ്റക്കാരനായി ഗ്രഹിച്ചാലും, ബലമുള്ളവരെ കർത്താവ് കർത്താവിനോടുകൂടെ ചേർന്ന് സഹിക്കുന്നവരെ ആ സഹനത്താൽ തന്നെ വിശദീകരിച്ച് ശാക്തീകരിച്ച് ജീവിതത്തെ സാക്ഷ്യമാക്കുന്നു. വിശ്വസിക്കുക, മറ്റേത് വ്യക്തികളിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നതിനേക്കാൾ നമ്മുടെ കർത്താവിൽ നമുക്ക് വിശ്വസിക്കാം, നമുക്ക് ആശ്രയിക്കാം. വീണ്ടും തിരുവചനം തന്നെ ഓർമ്മപ്പെടുത്തുന്നു. 41-ാം അധ്യായം ദേശീയ പ്രവാചകന്റെ പുസ്തകം 8 മുതലുള്ള തിരുവചനം. എന്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതി, നീ എന്റെ ദാസനാണ്, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, ഇനി ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയിലെ അതിർത്തികളിൽ നിന്ന് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, വിദൂരങ്ങളിൽ നിന്ന് ഞാൻ നിന്നെ വിളിച്ചു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും, എന്റെ വിജയകരമായ കാലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും, നിന്നെ ദ്വേഷിക്കുന്നവർ ലജ്ജിച്ച് തലതാഴ്ത്തും, നിന്നോട് ഏറ്റുമുട്ടുന്നവർ നശിച്ച് ഒന്നുമല്ലാതായിത്തീരും, നിന്നോട് ശങ്ക കൂടുന്നവരെ നീ അന്വേഷിക്കും കണ്ടെത്തുകയില്ല, നിന്നോട് പോരാടുന്നവർ ശൂന്യരാണ്, നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത്ത് കൈ പിടിച്ചിരിക്കുന്നു, ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. പ്രിയമുള്ളവരെ, തിരുസന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിന്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ അലയടിക്കട്ടെ, കർത്താവിന്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ അലയടിക്കട്ടെ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. അതുകൊണ്ട് ദുർബലമായ മാനസികാവസ്ഥ എന്നെയും നിന്നെയും തളർത്തുന്നുണ്ടെങ്കിൽ ഈ വചനം എന്നെ ശക്തിപ്പെടുത്തട്ടെ, ഈ വചനം എനിക്ക് ബലം നൽകട്ടെ. എന്റെ തകർന്ന മനസ്സ് തകർന്ന ജീവിതവും ഇതാ എന്റെ ക്രിസ്തുവിൽ ഇവിടെ പുനരുദ്ധരിക്കപ്പെടുകയാണ്, നവീകരിക്കപ്പെടുകയാണ്. ഞാൻ എല്ലാവരോടും ക്ഷമിക്കും, ഞാൻ എല്ലാവരുടെയും മുമ്പിൽ, എന്റെ കർത്താവിന്റെ മുമ്പിലും, എന്റെ സഹോദരങ്ങളുടെ മുമ്പിലും,
എൻ്റെ അവസ്ഥയെ പരിഗണിച്ച് മനസ്സിലാക്കി ഞാൻ എടുക്കപ്പെടുന്നു. കർത്താവെ, ഞാനങ്ങൾ ആശ്രയിക്കുന്നു. കർത്താവെ, ഞാനങ്ങൾ ആശ്രയിക്കുന്നു. ഈ ക്രിസ്തുമസ് എൻ്റെ ജീവിതത്തിൻ്റെ അന്നാഗ്രഹിക്കുന്ന ഉയർച്ച ഈ വചനം വിശ്വസിച്ചുകൊണ്ട് ഞാൻ അങ്ങനെയോട് പ്രാർത്ഥിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, ഈ ക്രിസ്തുമസ് എനിക്കും നിനക്കും ക്രിസ്തുവിൽ ഒരു ഓർമ്മ ദിനമാകത്തക്ക വിധം അനുഗ്രഹം കൊണ്ട് നടക്കണമേ എന്ന് കരുതൽ നോക്കി ഈശോയോട് പ്രാർത്ഥിക്കുക. കർത്താവിന് വേണ്ടി ഒരുക്കപ്പെടുന്ന വ്യക്തി കർത്താവിന്റെ കൃപയാൽ കഴിയപ്പെടുന്നു, ദൈവകൃപയാൽ കഴിയപ്പെടുന്ന വ്യക്തി വലിയ സമാധാനത്തിന് വലിയ കൃപകൾക്ക് അത് അനുഭവിക്കുവാൻ യോഗ്യയുമായി തീരുന്നു. കർത്താവേ, ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. കണ്ണുകടച്ചുകൊണ്ട് കർത്താവിനോടൊന്ന് സംസാരിച്ച് ക്രിസ്തുമസ് ദിനം ഓർമ്മ ദിനമായി മാറി നമ്മൾ നമ്മുടെ കർത്തരെ മറ്റുള്ളവർക്ക് നമ്മൾ സമ്മാനം കൊടുക്കാറുണ്ട്, മധുരം കൊടുക്കാറുണ്ട്. നമുക്ക് സാധിക്കുന്ന വിധത്തിൽ ഈശോയും അവിടുന്ന് ആശ്രയിക്കുന്ന മക്കളെ, അവിടുന്ന് വിശ്വസിക്കുന്ന മക്കളെ, അവിടുന്ന് തുടങ്ങിപ്പെടാൻ പരിശ്രമിക്കുന്ന മക്കളെ തീർച്ചയായും സന്തോഷിക്കും. അതൊരു സാമാന്യ നീതിയാണ്. അതുകൊണ്ട് കർത്താവ് നമ്മെ കണ്ടുകയില്ല. കർത്താവ് പറഞ്ഞില്ലേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. കർത്താവ് പറഞ്ഞ ക്രിസ്തുമസ് ദിനത്തിൻ്റെ എൻ്റെയും നിലയും ജീവിതത്തിൻ്റെ പുണ്യമാണ് മാറട്ടെ. പക്ഷേ
ചെയ്യുമ്പോഴായിരിക്കും.